ചാനൽ യുവർ ഓൺലൈൻ ടീച്ചേഴ്സോ നമ്മൾ പ്ലസ് വൺ അക്കൗണ്ടൻസി ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് പ്രോബ്ലംസ് ഓരോന്നോരോന്നായിട്ട് പഠിച്ചു വരാണ്. ലാസ്റ്റ് വീഡിയോയിലും നമ്മൾ ഏതാ നോക്കിയത്? പെറ്റി ക്യാഷ് ബുക്ക് പഠിച്ചു. ഇവിടെ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പെട്ടെന്ന് പഠിക്കാൻ പോകുക. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ജേണൽ എൻട്രീസ് അറിയണോ അല്ലേ? ജേണൽ എൻട്രീസ് ഇല്ലാതെയും വളരെ പെട്ടെന്ന് നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒന്ന് നോക്കിയേ. ആദ്യം തന്നെ നമുക്ക് തരും ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് തരും. ഈ തരുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന് ഓർക്കാം. ഇനി നമ്മുടെ ഫോർമാറ്റ് നോക്കി ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് ഹെഡിങ് കൊടുക്കുക. ഡേറ്റ് ഇവിടെ പർട്ടിക്കുലേഴ്സിന് പകരം നിങ്ങൾ എന്തെഴുതുക? റെസീപ്റ്റ്സ് എന്നെഴുതുക. ദെൻ LF ക്യാഷ് കോളം ബാങ്ക് കോളം ഡേറ്റ് ഇവിടെ പർട്ടിക്കുലേഴ്സിന് പകരം നിങ്ങൾ പേയ്മെൻറ്റ്സ് എന്നെഴുതുക. ഓക്കെ, ദെൻ LF ക്യാഷ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കോളംസ് നമ്മൾ കൊടുത്തു. ഇനി നോക്കുക ബാലൻസ് ബ്രോ ഡൗൺ, അതായത് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് കോളത്തിൽ 60,000 ബാങ്ക് കോളത്തിൽ 40,000 എഴുതണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒന്നാം തീയതി ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷിൻ്റെ കോളത്തിൽ 60,000 എഴുതി, ബാങ്കിൻ്റെ കോളത്തിൽ 40,000 എഴുതി. ഇനി നോക്കേ ക്യാഷ് റിസീവ്ഡ് ഫ്രം മോഹൻ, മോഹൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി. സോ റെസീപ്റ്റ് ആണല്ലോ 30,000. അപ്പം എന്ത് ചെയ്യണം? റെസീപ്റ്റ് സൈഡ് ഇതല്ലേ, മോഹൻ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കിട്ടിയത് ക്യാഷ് കോളത്തിൽ 30,000 എഴുതി. ക്ലിയർ അല്ലേ? ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സാധനം വാങ്ങിച്ചു. വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ പേയ്മെൻ്റ് ആണല്ലോ, പേയ്മെൻറ്റ് സൈഡിലും 15,000 എഴുതണം. എന്തെന്ന് പറഞ്ഞ് എഴുതും? പർച്ചേസ്, കാരണം പേയ്മെൻറ്റ് സൈഡിൽ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 15,000 എഴുതി. ദെൻ ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ് ത്രൂ ചെക്ക്, ചെക്ക് വഴി ഇലക്ട്രിസിറ്റി ചാർജ് അടച്ചു. അപ്പോഴും അതെന്താണ്? പേയ്മെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് സൈഡിൽ ഇലക്ട്രിസിറ്റി എന്ന് എഴുതിയിട്ട് ബാങ്കിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതുക. ദെൻ അത് കഴിഞ്ഞിട്ടോ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ കാശ് പോയി അല്ലേ. അപ്പോൾ ടു ക്യാഷ്, ബാങ്ക് വന്നു, ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ് വരുന്നത്. ബാങ്കും ക്യാഷും മാത്രമുള്ള ട്രാൻസാക്ഷൻസിന് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയും. ഇങ്ങനെയുള്ള എൻട്രി എന്ത് ചെയ്യണം? നമ്മൾ രണ്ട് സ്ഥലത്തും റെക്കോർഡ് ചെയ്യണം. അതായത് ടു വരുന്ന പോർഷൻ ഇപ്പുറത്ത് എഴുതാം. എങ്ങനെ എഴുതാതാ? ടു ക്യാഷ്. ടു വരുന്ന പോർഷൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ടു ക്യാഷ് എന്ന് എഴുതി, എന്നിട്ട് LF കോളത്തിൽ സി എന്ന് മാർക്ക് ചെയ്തിട്ട് ബാങ്കിൻ്റെ കോളത്തിൽ കൊണ്ടുപോയിട്ട് എമൗണ്ട് എഴുതാം. ഓക്കെ, ക്യാഷ് എന്ന് എഴുതിയിട്ട് ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതാം. ഇനി മറ്റേ ഭാഗം എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ അല്ലേ, അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ക്രെഡിറ്റ് സൈഡിൽ ദ ബാങ്ക് എന്ന് എഴുതിയിട്ട് ക്യാഷിൻ്റെ കോളത്തിൽ കൊണ്ടുപോയി എമൗണ്ട് എഴുതുക. LF സി എഴുതാം. സി എന്ന് പറയുന്നത് കോൺട്രാ എൻട്രി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? അത്രേ ഉള്ളൂ. ടു ക്യാഷ് എന്നുള്ളത് ദാ ഡെബിറ്റ് സൈഡിൽ എഴുതാം, ബൈ ബാങ്ക് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ക്യാഷ് എന്ന് എഴുതിയാൽ ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം, ബാങ്ക് എന്ന് എഴുതിയാൽ ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതണം. അത്രേ ഉള്ളൂ. ദെൻ ഇനി ക്യാഷ് സെയിൽസ്, കാശ് കിട്ടിയതല്ലേ. അപ്പോൾ എന്തെഴുതാ? റെസീവ് സൈഡിൽ സെയിൽസ് ക്യാഷ് കോളത്തിൽ 40,000 എഴുതി. പിന്നെ നോക്കി ഇഷ്യൂഡ് ചെക്ക് ടു ബാബു, ബാബുവിന് ചെക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റാണ്, നമ്മൾ പേ ചെയ്തതാ. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ ബാബു എന്ന് പറഞ്ഞിട്ട് എഴുതണം. ബാബു എന്ന് എഴുതിയിട്ട് ചെക്ക് കൊടുത്തത് കൊണ്ട് ബാങ്കിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതാം. ദെൻ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക്, ബാങ്ക് ചാർജസ് വന്നു. അപ്പോഴെന്താണ്? പേയ്മെൻ്റ് ആണല്ലേ. പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് ചാർജസ് എന്ന് എഴുതാം. ദാ ജനുവരി 20 ബാങ്ക് ചാർജസ് എന്ന് എഴുതി, ബാങ്കിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതാം. ദെൻ ഇൻട്രസ്റ്റ് കിട്ടി, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ റെസീപ്റ്റ് ആണല്ലോ, കിട്ടുന്നതാണ് റെസീപ്റ്റ്. അപ്പോൾ കിട്ടുന്നതെല്ലാം ഈ റെസീപ്റ്റ് സൈഡിൽ എഴുതാം, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതെല്ലാം പേയ്മെൻറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടി, ബാങ്കിലായതുകൊണ്ട് ബാങ്കിലെ കോളത്തിൽ എമൗണ്ട് എഴുതി. അത്രയേ ഉള്ളൂ. സോ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ ബാലൻസ് ചെയ്താൽ മതി. ബാലൻസ് ചെയ്യാൻ നമ്മൾ സാധാരണ ഒരു ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ അല്ലേ, ആദ്യം നമുക്ക് ക്യാഷ് കോളം ബാലൻസ് ചെയ്യാം. ക്യാഷ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ ദാ ഇവിടെ ക്യാഷ് കോളം രണ്ടും നോക്കാം. ഈ സൈഡിലാണോ ഈ സൈഡിലാണോ എമൗണ്ട് കൂടുതൽ നോക്കാം. ഇതിൽ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ, 130,000. സോ രണ്ട് സൈഡിൽ 130,000 എഴുതി. അതിൽ നിന്ന് 15,000 25,000 കുറച്ച് കഴിഞ്ഞപ്പോൾ 90,000 കിട്ടി. 90,000 എന്ന് പറയുന്നത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ബാങ്ക് കോളം ടോട്ടൽ ചെയ്യണോ അല്ലേ, അതും ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. 65,500 കിട്ടി. സോ രണ്ട് സൈഡിലും എഴുതി. 65,500 നിന്ന് 2,000, 8,000, 250 കുറച്ചപ്പോൾ 55,250 കിട്ടി. അതും ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.